പക്ഷേ ഈ ഗണിതശാസ്ത്രത്തിൽ സംഭവം ഞാൻ ഇതിൽ വന്ന് വിട്ടതാണ്. ഇവിടെ ഒരു കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു സ്കൂൾ തുടങ്ങി. അതിന് പേര് കൊടുക്കാനുള്ള കാരണം തന്നെ കേരളത്തിലെ ഗണിതശാസ്ത്രത്തിൻ്റെ പാരമ്പര്യം കൊണ്ടാണ്. ഈ പാരമ്പര്യം ഉണ്ടെന്ന് തന്നെ അന്ന് മുതലാണ് ഞാൻ അറിയണേ. അപ്പം ഞാനത് പഠിക്കാൻ തുടങ്ങി, കുറേശ്ശെ ചിലതൊക്കെ പഠിച്ചു. അപ്പോൾ ആദ്യം തന്നെ കേട്ടത് ഇതിൻ്റെ തുടക്കം ഒരു മാധവൻ ആണ്. അപ്പോൾ സംഗമ ഗ്രാമ മാധവൻ എന്നാണ് ഇന്ന് സാധാരണ എല്ലാവരും അറിയുക. അതെ, അപ്പോൾ അത്രേ അറിയുള്ളൂ. ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ലീനിയൻസിനെ പറ്റി ഒന്നും അറിയില്ല. അച്ഛനെക്കുറിച്ചോ ഗുരുവിനെക്കുറിച്ചോ അപ്പന്മാരെക്കുറിച്ചോ ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ. ആദ്യം അവരതാ പറയുക, ഞാൻ എൻ്റെ പാരമ്പര്യം എന്താണെന്നാ പറയുക. ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് പറഞ്ഞേക്കണത് നീലകണ്ഠ സോമയാജിയൊക്കെയാണ്. ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞേക്കണത് എന്താ വെച്ചാൽ സംഗമഗ്രാമ മാധവനും ബഹുലാധിഷ്ഠിത വിഹാരമാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലെന്നാണ്. അതിനെ വിഘടിച്ച് വരുമ്പോൾ ഇലഞ്ഞിപ്പള്ളി ഇല്ലെന്നാണ്. ഈ പള്ളി എന്ന് പറഞ്ഞാൽ വിഹാരം തന്നെയാണ് ശരിക്കും. അപ്പോൾ ഇലഞ്ഞിപ്പള്ളി, അപ്പോൾ ഇന്നിപ്പോൾ ധാരാളമുണ്ട് എൻ്റെ ഇല്ലടക്കം ആര്യമ്പള്ളി, അതായത് നമ്മുടെ ധാരാളമുണ്ട് അതുമാരില്ലല്ല പേരുകൾ. അപ്പോൾ അത് ഇലഞ്ഞിപ്പള്ളിയാണ് ഇല്ലെന്ന് ആൾമോസ്റ്റ് ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതായിരിക്കാം. അത് കഴിഞ്ഞാൽ അത് കാലം കൊണ്ട് ഡിസ്റ്റോർഷനായിട്ട് ഇരിഞ്ഞാടപ്പള്ളി ആയതാവാം. അപ്പോൾ കണ്ട് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ ഇരിഞ്ഞാലപ്പുഴ ഇരിഞ്ഞാടപ്പള്ളി ഒരു ഇല്ലുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഇരിഞ്ഞാലപ്പുഴ ആയതുകൊണ്ട് അവിടെ കൂടൽ മാണിക്യം കൂടലായിട്ട് ബന്ധമുണ്ട്. അങ്ങ് പറയണത് അതിന് സംഗമഗ്രാമം എന്ന് പറയുന്നതാണ്. അപ്പം അന്ന് പണ്ട് പോലെ ഉണ്ട്. അതെ, ഇത് കഴിഞ്ഞിട്ടാണോ എന്നാണ് സംഗമഗ്രാമം എത്ര പഴക്കണ്ട അറിയില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സംഭവം അതിന് ശേഷമുള്ള ഈ സ്കൂളിൻ്റെ വളർച്ച മുഴുവൻ ഇവിടെയാണ്. തിരുമായ, തൃക്കണ്ടിയൂർ, ആലത്തിയൂർ, അതെല്ലാം ഈ നിളയോട് സംബന്ധിച്ച് ആണ് അതിൻ്റെ വളർച്ച മുഴുവൻ. അപ്പോൾ ഇവൻ ഞാൻ മെയിനായിട്ട് എൻ്റെ ഇൻപുട്സ് കുറേ വരണത് ദിവാകരൻ്റെതാണ്. ഒരു പ്രൊഫസർ പി പി ദിവാകരൻ ഉണ്ടായിരുന്നു, ടി എഫ് ആറിൽ തിയററ്റിക്കൽ ഫിസിക്സിലെ പ്രൊഫസറായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഹോബി, ഇൻട്രസ്റ്റ് മുഴുവൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കേട്ടേക്കുന്നതാണ്. അപ്പോൾ ഈ അന്ന് ഫസ്റ്റ് ഡേ മുതൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ തോന്നിയായിരുന്നു ഇത് ഈ സംഗമ ഗ്രാമ മാധവൻ അവിടെ ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. വേറെ ഇത് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും നോക്കിയിട്ടോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻസ്റ്റിങ്ക്ട്. ഈ ഇൻസ്റ്റിങ്ക്ത്തിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ തിരുനാവായ വന്നു. ഇവിടെ വരാനുള്ള തിരുനാവായയ്ക്ക് സംഗമ ഗ്രാമത്തിൽ ഒരു സംഗമത്തിൻ്റെ സാധ്യത മൂന്ന് അമ്പലങ്ങളാണ്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുണ്ട്. ഇനി അവിടെയാണോ? അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് വരുമ്പോഴാണ് നിളയുടെ തീരത്ത് തന്നെ കൂടല്ലൂരുള്ളത്. പിന്നെ ഇത് മാത്രമല്ല, പിന്നെ അദ്ദേഹം എസ്പെഷ്യലി സയൻസിലേക്ക് കടക്കുമ്പോൾ, ശരിക്കൊരു ഒരു ശാസ്ത്രശാഖ തുടങ്ങുമ്പോൾ അതിനെന്തെങ്കിലും കാരണമുണ്ടാവും. പുതിയത് കണ്ടുപിടിക്കാൻ അതിനൊരു നമ്മുടെ പാരമ്പര്യം പറയണ പോലെ ഞാൻ ഒരാളുടെ നിന്ന് പഠിച്ചിട്ടാണ് പുതിയത് എനിക്ക് കിടക്കുക. അതുപോലെ അപ്പോൾ ശാസ്ത്രത്തിന് അങ്ങനെ ഒന്നും ഉണ്ടാവണം. നോക്കി കണ്ടുവരുമ്പോൾ ഇദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് ഇദ്ദേഹം മാധവൻ എംബ്രാന്തിരി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു ഇവിടെ എക്സിസ്റ്റിംഗ് നമ്പൂതിരിയല്ല, നേരെ മറിച്ച് അദ്ദേഹം ഇവിടെ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ജനറൽ ഇത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നണത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പഴയ തലമുറ അദ്ദേഹത്തിൻ്റെ അച്ഛനോ മുത്തശ്ശനോ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തതാവാം. ഇവിടെ വന്ന് പഠിച്ച അദ്ദേഹം ഇവിടെ ചേർന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ വ്യാകരണവും ഇതും എല്ലാം പഠിക്കണതിനൊപ്പം ജ്യോതിശാസ്ത്രവും, പിന്നെ ജ്യോതിശാസ്ത്രത്തിൽ തന്നെ ഇദ്ദേഹത്തിന് അച്ഛൻ്റെയെന്നോ മുത്തശ്ശൻ്റെയെന്നോ എന്തൊക്കെയോ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം പറയണേ എന്താ വെച്ചാൽ, ഈ കേരള സ്കൂളിൽ ഭാസ്കരാചാര്യ രണ്ട് വരണത് വടശ്ശേരി പരമേശ്വരന് ശേഷമാണ്. അപ്പോൾ വടശ്ശേരി പൊതുവെ എഴുതുമ്പോൾ തന്നെ പറയുന്നതാണ് മാധവൻ്റേത് പരമേശ്വരൻ പഠിച്ചു എന്ന് തന്നെയാണ്. പരമേശ്വരനാണ് ഇവിടെ കേരള ലോക്കൽ ഇതിലെ ഫസ്റ്റ് ആള്, ദീർഘണിതകാരൻ. അത് 55 കൊല്ലം ദീർഘണിതത്തിൻ്റെ പേര് തന്നെ അതാണ്. 55 കൊല്ലം മലന്ന് കിടന്ന് ആകാശം നോക്കിയിട്ടാണ് അദ്ദേഹം, അതായത് എക്സ്പെരിമെന്റൽ ഫിസിക്സാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു ശ്ലോകമുണ്ട്, ഇത്രയധികം കാലം കഴിഞ്ഞ് ഇത് എല്ലാ ഇവരൊക്കെ ചെയ്തേരുന്ന ആര്യഭട്ടൻ്റെ ആണ്. ആര്യഭട്ടൻ 500കളിലാണ്, 500-499 500 എഴുതിയ ആര്യഭട്ട. ആ ആര്യഭട്ടീയം കൂടല്ലൂരുണ്ടായിരുന്നു. 1552 ഒരു ഓലക്കെട്ട് ആര്യഭട്ടിയായിരുന്നു അത് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെയും ഈ ആര്യഭട്ടിയവും ഈ സംസ്കൃതവും സംസ്കൃതം മാത്രമല്ല ആര്യഭട്ടിയവും വേറെ സയൻസും ഉണ്ടായിരുന്നു എന്നും. അപ്പോൾ ഞങ്ങളുടെ കണക്ക് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ സംഗമ ഗ്രാമ മാധവൻ്റെ കയ്യിൽ അവിടുന്ന് വരുമ്പോൾ കുറേ കണക്കുണ്ടായിരുന്നു അവരുടെ ലീനൻസിലെ അച്ഛനോ മുത്തച്ഛനോ വരുന്നത്. ഇവിടുന്ന് അദ്ദേഹം വ്യാകരണവും ബാക്കിയുള്ള ഭാഗവും പഠിച്ചു. ഹി വാസ് എൻ എക്സ്ട്രീംലി ജീനിയസ് ഗൈ. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അനവധി കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്നത്തെ ഒരു ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് നാലെണ്ണോ പത്തെണ്ണോ കൂട്ടണതല്ലാതെ ഇൻഫിനിറ്റ് ആയിട്ട് കൂട്ടാം എന്നുള്ള ഫസ്റ്റ് കൺസെപ്റ്റ് കൊണ്ടുവന്നത് കേരളത്തിലാണ്. അതാണ് കാൽക്കുലസിൻ്റെ ഉപജ്ഞാത. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കാൽക്കുലസ് ഉപജ്ഞാതാവെന്ന് പറയണതെന്നും കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ആൾക്കാർ പറഞ്ഞ് പറഞ്ഞ് വരുന്നത്. ഇത് വെസ്റ്റേൺ കൺട്രീസിൽ ഭയങ്കര വിഷമമുള്ളതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരി കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ കുറച്ച് കുറച്ച് കൂട്ടിയാൽ പോരാ, ശരിക്കും ഫുള്ള് കൂട്ടണം. അപ്പോൾ അത് പരമേശ്വരൻ പ്രത്യേകം പറയുന്നുണ്ട്. അദ്ദേഹം മലർന്ന് കിടന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആര്യഭട്ടൻ്റെ കണക്കെടുത്തിട്ട് കൂട്ടുമ്പോൾ പറയണത് കൂട്ടിയ കണക്കിൽ ഗ്രഹണവും വരില്ല, കണ്ട ഗ്രഹണത്തിൽ കണക്കും വരില്ല എന്നാണ്. അതെ. അപ്പോൾ സയൻസ് മാറും, അതാണ് വേറൊരു ഇത് കൂടി. പണ്ട് വിഷുവം പറഞ്ഞത് മകരത്തിൽ വെച്ചാണ്, ഇപ്പൊ പിന്നെ മേടത്തിലായില്ലോ. അതെ. അതായത് ഒരു പ്രധാന കാരണം ഇദ്ദേഹം തന്നെ പറയണത് നമ്മൾ എപ്പോഴും അപ്രോക്സിമേറ്റ് ആയിട്ട് പറ്റുള്ളൂ. ഒരു സീരീസ് ഉണ്ടെങ്കിൽ അതിലൊരു കുറേ സംഖ്യ കണക്ട് ചെയ്ത് അപ്പം കിട്ടിയ ഏറ്റവും നല്ല നമുക്ക് ആക്ച്വൽ വാല്യൂ വേണം. അങ്ങനൊരു ഇൻഫിനിറ്റ് സീരീസ് പോരാ. അപ്പോൾ വി വിൽ മേക്ക് എ അപ്രോക്സിമേഷൻ. ഇവിടെ ആ അപ്രോക്സിമേഷനെ കുറിച്ചിട്ട് ഞാൻ അതിൻ്റെ മാത്തമാറ്റിക്സിലേക്ക് കടക്കണില്ല. ഒരു സീരീസ് എടുത്ത് കൺവെർജൻ സീരീസ്, അതിൻ്റെ ഫാസ്റ്റർ കൺവെർജൻ സീരീസ്, ഹി ഹാസ് റിട്ടേൺ അബൌട്ട് ഡബിൾ ഫാസ്റ്റർ. ഒരു കൺവെർജൻ സീരീസിൽ നിന്ന് വേറെ കൺവെർജൻ സീരീസ് ഉണ്ടാക്കാനുള്ള ഫോർമുലയൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു, മാധവൻ്റെ കയ്യിൽ. സോ ദേ തോട്ട് അബൌട്ട് ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ആ ഒരു പുതിയ ബീജഗണിതം അല്ലെങ്കിൽ ഒരു ആ ഒരു പുതിയ ഗണിത ശാസ്ത്രം ഉണ്ടാവണമെങ്കിൽ ഇത് എവിടുന്നോ അതിനൊരു സീഡ് ഉണ്ടായിട്ടുണ്ടാവണം. ആ സീഡ് വന്നിട്ടുണ്ടാവണത് ഭാസ്കര ടുവിൻ്റെ എന്നാവണം. കാരണം ഇവിടെ രണ്ടാമത്തെ ഭാസ്കരനെ പരമേശ്വരന് ശേഷം അറിയുള്ളൂ. അപ്പം കേരളത്തിലേക്ക് ഈ ഭാസ്കരൻ രണ്ടാമനെ കൊണ്ടുവന്നത് മാധവനാവണം. മാധവൻ്റെ ലീനിയൻസി കർണാടകയെന്നോ തുളുവെന്നോ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ പേര് മാധവൻ എമ്പറാന്തിരിയാണ് താൻ. അപ്പോൾ ഈ സംഗമ ഗ്രാമം കൂടല്ലൂരാവാനും കൂടല്ലൂരിൽ നിന്ന് അദ്ദേഹം വേറെ പലതും പഠിച്ച് ഈ ഏരിയയിൽ ഈ സയൻസ് സ്പ്രെഡ് ചെയ്തതായിരിക്കാനുമുള്ള സാധ്യത വളരെയധികം ഉണ്ട്. ഇപ്പോൾ ഒരു കംപ്ലീറ്റ്ലി പുതിയ ഒരു വൈൽഡ് ഗസ്സാണ്. ഇതിന് യാതൊരു ബേസും ഇപ്പം ഇല്ല, എക്സെപ്റ്റ് ഈ ഒരു റീസണിങ്. ഇദ്ദേഹം ഇവിടെ ഒരു പുതിയ സയൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇവിടെ പിന്നീടൊരു 200 കൊല്ലം കൊണ്ട് ഇവിടുത്തെ ഓക്കെ. ഞാൻ കുറച്ച് മാത്തമാറ്റിക്സിൻ്റെ കാര്യം പറയാം. ആരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു. മാധവൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അറിയാം വടശ്ശേരി പരമേശ്വരനാണ്. പരമേശ്വരൻ്റെ രണ്ട് മക്കളുണ്ട്, ഒരു ദാമോദരനും രവിയും. അതിൽ ഈ ദാമോദരൻ്റെ ശിഷ്യനാണ് നീലകണ്ഠസ്വാമയാജി ജ്യേഷ്ഠദേവന്. അതും പറയാൻ രസമുണ്ട്. നീലകണ്ഠസ്വാമയാജി ഒരു വെൽ നോൺ അസ്ട്രോളജറായിരുന്നു സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ. ഹി ഈസ് ബീൻ നോൺ ഇൻ തമിഴ്നാടു ആൻഡ് ആന്ധ്ര. അവിടുന്നും കമ്മ്യൂണിക്കേഷൻസിൻ്റെ പ്രൂഫുകളുണ്ട്. ആക്ച്വലി അദ്ദേഹമായിരുന്നു ഇതിലെ ഒരു ശരിക്കും ഒരു ആൾമോസ്റ്റ് കൾബിനേഷൻ ടുവേഴ്സ് ദ എൻഡ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം അനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. തന്ത്രസംഗ്രഹവും ആര്യഭട്ടീയ ഭാഷയും. ആര്യഭട്ടീയ ഭാഷയൊക്കെ അത് ശരിക്കും ഇന്നും ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി നോക്കാനുള്ള ഉദ്ദേശം പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പാരലായിട്ട് ദാറ്റ്സ് അനദർ സർപ്രൈസിങ് തിങ്. ദർ ഇസ് അനദർ ബുക്ക് കോൾ യുക്തിഭാഷ. അത് പക്ക മലയാളം. തിരൂര് കോഴിക്കോട് മലയാളത്തിൽ എഴുതിയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ് ഇത്. മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഏറ്റവും സീരിയസ് മാത്തമാറ്റിക്സ് ആണ്. മാധവൻ്റെ തിയറി മുഴുവൻ അതിൽ വിത്ത് പ്രൂഫ്. നമ്മളിതിൽ എന്താ വെച്ചാൽ പ്രൂഫില്ല. ഒരു ഇത് പറയും, അത് വേറെ ചില ഒരു ഇത് തന്നെയുണ്ട്. പ്രൂഫ് എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്തവർക്കുള്ളതാണ്. കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇവിടെ. അതിന് ഞാൻ എന്തിനാന്ന് പറഞ്ഞുതരുന്ന ഇതാണ് നമ്മുടെ ഒരു നമ്പൂതിരിമാരുടെ ജനറൽ തിയറി. അത് മാറി പ്രൂഫ് വേണം. ഇന്നത്തെ ഫ്രഞ്ച് ഇതിലുള്ള പ്രൂഫാണ്. ഇന്നത്തെ ടെക്സ്റ്റ് ബുക്കിൽ എന്തോ തിയറം പ്രൂഫ് തിയറം പ്രൂഫ് തിയറം പ്രൂഫ് ഫോർമാറ്റിൽ പച്ച മലയാളത്തിൽ തിരൂരങ്ങാടിയിലെ മലയാളം തന്നോട് പറഞ്ഞേ ഈ യുക്തി ഭാഷയിൽ. അത് ജ്യേഷ്ഠദേവൻ എന്ന് പറഞ്ഞ് ഈ ദാമോദരൻ്റെ ശിഷ്യനാണ്. ഈക്വൽ ടു നീലകണ്ഠസ്വാമിയാജിയാണ്.
ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്സ് മനസ്സിലാവുന്നത് ഈ പുസ്തകത്തിൽ നിന്നാണ്. കാരണം ബാക്കിയുള്ള പുസ്തകത്തിലൊക്കെ ശ്ലോകം മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മൾ വേണം കണ്ടുപിടിക്കാൻ. നേരെ മറിച്ച് ഈ പുസ്തകത്തിൽ തിയറം പ്രൂഫ് വളരെ ക്ലിയറാണ്. ആ മാത്തമാറ്റിക്സിൻ്റെ ഡീപ്നെസ് മുഴുവൻ അറിയണമെങ്കിൽ ഈ പച്ച മലയാളത്തിലെ യുക്തിഭാഷ വായിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ വേറെ ആർക്കും അറിയാത്തത്. സംസ്കൃതം പഠിക്കുന്ന ബാക്കിയുള്ളവരുണ്ടായിരുന്നു, ഈവൻ ഫോറിനേഴ്സ് വരെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും മലയാളം തൊട്ടിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ പറയുന്ന കാര്യത്തിലെ ആക്ച്വൽ പ്രൂഫുകൾ അത് ശരിക്കും മലയാളത്തിലെ യുക്തിഭാഷയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെന്താണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് പുറത്ത് വന്നതിന് ശേഷമാണ് ഈ കേരള സ്കൂളിൽ നല്ല മലയാളത്തിലാണ്. അതോ തിരൂര്, തിരൂര് കോഴിക്കോട് അന്നത്തെ വലിയ വ്യത്യാസമില്ല എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഞാൻ ഒരു ജസ്റ്റ് കൺക്ലൂഷൻ. അപ്പോൾ ഓക്കെ, മാത്തമാറ്റിക്സിൻ്റെ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മാധവൻ്റെന്ന് തുടങ്ങും, അതിൻ്റെ മുമ്പിലേക്ക് ഒന്നും അറിയില്ല. പിന്നെ പരമേശ്വരൻ, ദാമോദരൻ രവി, നീലകണ്ഠ സോമയാജി, അതിൻ്റെ ഇടയിൽ ഒരു പുതുമന സോമയാജി ഉണ്ട്, എനിക്കറിയില്ല വേറെയാണ് അതിൻ്റെ എക്സാക്ട്, എനിക്ക് അറിയില്ല. പിന്നെ ഈ ജ്യേഷ്ഠദേവൻ, ജ്യേഷ്ഠദേവൻ്റെയാണ് ഇന്ന് ഏറ്റവും വെൽ നോൺ ആയിട്ട് വെൽ റെഡ് ആയിട്ടുള്ള, അതിൻ്റെ മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് പതുക്കെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓരോന്ന് വരുന്നുണ്ട്. അതിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫുൾ ഡീപ്പ് എക്സാക്ട് പ്രൂഫ് ഓഫ് ആൾമോസ്റ്റ് എവറിഥിങ്, എന്തിനെഴുതിയാലും അതിൻ്റെ കംപ്ലീറ്റ് പ്രൂഫോട് കൂടിയിട്ട്. അതാണ് ജെന്യുവിൻ ടെക്സ്റ്റ്. യുക്തി ഭാഷയിൽ പേരെഴുതിയിട്ട് ജ്യേഷ്ഠ അത് അത് ഞാൻ എനിക്ക് എനിക്ക് ആദ്യം ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ സ്റ്റിൽ ഡോണ്ട് ബിലീവ് അത് നമ്മുടെ നമ്പൂരി പേരല്ല. അത് ഞാൻ അന്വേഷിച്ചു, കുറേ അന്വേഷിച്ചു, ഒരു പുസ്തകത്തിൽ എന്തോ ഒരു ബ്രഹ്മദത്തൻ തൊട്ടേ ഉണ്ട്, എന്നിട്ട് അത് സർവോദയ പബ്ലിഷ് ചെയ്തൊരു 1950 പബ്ലിഷ് ചെയ്ത പുസ്തകം. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹമാണ് അത് എഴുതിയെന്ന്. സോ ഹീ ഈസ് ഓൺലി എ ട്രാൻസ്ലേറ്റർ. അപ്പോൾ ബ്രഹ്മദത്തൻ ആയിക്കോളന്നില്ല, അതൊരു ട്രാൻസ്ലേറ്റർ പോലെയുള്ളൂ. പക്ഷേ വേറെ എവിടെയോ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ജ്യേഷ്ഠദേവൻ തന്നെ പേരായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അനിയനുണ്ട്, അനിയൻ അപ്പൻ, അനിയൻ അത്, അനിയൻ നമ്പൂരിയൊക്കെ ഉണ്ട്, ജ്യേഷ്ഠൻ നമ്പൂരി ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജ്യേഷ്ഠദേവൻ എന്ന് പേര് പറഞ്ഞത് നമ്പൂരിമാരുടെ ഇടയിൽ, അത് ഇപ്പോഴും അറിയില്ല. അതും നമുക്ക് അന്വേഷിക്കേണ്ടതാണ്. സംഭവം അയാൾ സോ നോട്ട് കൺവിൻസ്ഡ് ജ്യേഷ്ഠദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരാണ്. എന്തെങ്കിലും ഉണ്ടാവണം, ഇട്ട പേരാവില്ല. അതെ, എന്തെങ്കിലും ഉണ്ടാവണം. അത് കഴിഞ്ഞ പിന്നെ ഇറ്റ് ഗോസ് ടു ശങ്കരവാര്യര്, അത് കഴിഞ്ഞ അച്യുത പിഷാരടി, മേൽപ്പത്തൂർ. മേൽപ്പത്തൂരൊക്കെ ആൾമോസ്റ്റ് ലാസ്റ്റായി, അദ്ദേഹം പിന്നെ മാത്തമാറ്റിക്സ് എടുത്തിട്ടുമില്ല. അദ്ദേഹം ചെയ്ത് അച്യുത പിഷാരടിയോട് കൂടി മേൽപ്പത്തൂരോട് കൂടി ഇത് ഏകദേശം അവസാനിക്കും. പിന്നെ മേൽപ്പത്തൂരനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അച്യുത പിഷാരടി ഇതിൽ ഇതിൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള എഴുതിയിട്ടുള്ള ആളാണ്. ഈ അല്ല നീലകണ്ഠ സോമയാജിയും അല്ലെങ്കിൽ ഇവർ ചെയ്ത പോലെ ഉണ്ടെന്നല്ല, ഇവരുള്ളത് കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് റിയലി കൾമിനേറ്റ് ദ ടോപ്പ് പേഴ്സൺ ഇൻ ഓൾ ദീസ് ഇസ് നീലകണ്ഠ സ്വാമിയാജിയാണ്. അദ്ദേഹമാണ് ഏറ്റവും അധികം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം അനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിൽ വളരെ വയസ്സായിട്ടുള്ള കാലത്ത് ചില പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം എടമനേറ്റിയാണ്, തൃക്കണ്ടിയൂരാണ്, എടമനാന്നിട്ടാണ് പറയുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ വടശ്ശേരിയെ പോയി താമസിച്ച് ഗുരുകുലം പോലെ തന്നെ പഠിച്ചേക്കണതാണെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ഇതിൽ പറയുന്നുണ്ട് ആ വയസ്സായ പരമേശ്വരൻ നമ്പൂരി ഇപ്പോഴും ഉണ്ടെന്ന്. ഈ വടശ്ശേരി പരമേശ്വരൻ മരിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ശിക്ഷണക്കാണ്, ബട്ട് ടൈം ഗ്യാപ്പ് കുറേ ഉണ്ട്. ഇവരുടെ പലതിലും ഈ കടമയാദിയൊക്കെ ഉപയോഗിച്ച് കൊല്ലങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴും ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോഴുള്ള എക്സാക്ട് ഇതൊക്കെയാണോ അവർ റേഞ്ച് എന്നറിയില്ല. പക്ഷേ പലരുടെയും ഡേറ്റുകൾ വളരെ കൃത്യമാണ്. ഈ ജ്യേഷ്ഠദേവൻ ഇത് എഴുതിയേക്കുന്ന കാലം 1548 വാസ്കോഡഗാമ ഇവിടെ വന്ന് ഇറങ്ങിയതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അത് വേറൊരു കാരണം ഞങ്ങൾ നിരീക്ഷിക്കേണ്ടത്, ഇത് പിന്നെ വളരാനോ പിന്നെ ഇതിനുള്ളത് വാസ്കോഡഗാമ വന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ കുറേ വീണ്ടും ഭയങ്കര ഇതുണ്ടായിട്ടുണ്ട്. അവർ മുസ്ലിങ്ങളോട് പോകണമെന്ന് പറയില്ല, ഇവർ വരല്ല, ഇവിടെ വന്ന് യുദ്ധം ചെയ്യല, അതായത് ഇവിടെ കുറേ നശിപ്പിച്ചിട്ടാണ് അവർ പോയത് ആ കാലത്ത് തന്നെ. അപ്പം തന്നെ ഒരു സോഷ്യൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അതോടുകൂടി ഇതിൻ്റെ സയൻസിൻ്റെ വളർച്ച നിന്നുണ്ടാവാം. ഇപ്പോൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് മെയിൻലി ഒരു 1350 മാധവൻ്റെ കാലം മുതൽ ഒരു 1600 വരെ, 1500 ചില്ലാനത്തിൽ തന്നെ ഇവർ കഴിഞ്ഞു, പിന്നെ കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് വലിയ വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ മേജർ കോൺട്രിബ്യൂഷൻ മാധവൻ്റേതാണ്. മാധവൻ്റെ ലീനിയൻസി ഇന്നും ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇരിഞ്ഞാലക്കുട മാധവനാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. കാരണം അതിൻ്റെ ഒന്ന് വന്നതാണെന്നും അദ്ദേഹത്തിന് മേലേക്ക് ഒന്നുമില്ല എന്നുള്ളതും, അതിനുശേഷം ആ സയൻസ് മുഴുവൻ നീളാതീരത്താണെന്ന്. ഇവിടുന്ന് വടശ്ശേരി, വടശ്ശേരിയിൽ നിന്ന് പിന്നെ
തൃക്കണ്ടിയൂര് ആലത്തിയൂര് ഇതെല്ലാമാണ് ഈ ഇതിൻ്റെ സെൻറ്റർ. മാധവനെ മാത്രം ആർക്കും ഒന്നറിയില്ല. ഇതിലെല്ലാം എല്ലാവിധ പുസ്തകങ്ങളിലും പറയണത് മാധവൻ പറഞ്ഞു മാധവൻ പറഞ്ഞു മാധവൻ പറഞ്ഞു. മാധവൻ പറഞ്ഞതൊന്നും എഴുതിയിട്ടില്ല. മാധവൻ്റേതായിട്ടുള്ള ആരോ എന്നോട് പറഞ്ഞു എന്തോ ചില ചടങ്ങ് പുസ്തകം പോലെയോ അങ്ങനെ എന്തോ ഒരു മാധവൻ എന്ന് പറഞ്ഞ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെന്നല്ലാതെ ഗണിതശാസ്ത്രത്തിലൊന്നും കിട്ടിയില്ല. പിന്നെ വേറൊന്ന് എന്താ വെച്ചാൽ വേറൊരെണ്ണം കൂടി എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം നീലകണ്ഠസ്വാമയാജി തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മൂഷികദേശത്ത് പോയി. മൂഷികദേശം എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർ ആ ഏരിയയാണ്. ആ നേത്രാവതി നദിക്ക് തെക്ക് മൂഷിക വംശം ഉണ്ടായിരുന്നു. ആ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ മിക്കവാറും ഇതാവും ഈ മൂഷികൻ എലിയന്നെയാവണം, ഈ എലിയാവും എലിമലയാവും ഏഴിമല എന്നൊക്കെ. അപ്പം അങ്ങനൊരു ആ മൂഷികദേശം എന്നതിൽ പലതിലും പല സ്ഥലത്തും പറയണത് മൂഷികദേശത്ത് നീലകണ്ഠൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയും ഒരു ഒരു പ്രൂഫും ഒരു ഇതും ഉണ്ടായിരുന്നു. അത് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അതിൻ്റെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൂഫോ അല്ലെങ്കിൽ ഒരു ഫോർമുലയോ അത് മാധവൻ പറഞ്ഞു എന്ന് വേറൊരു പണ്ഡിതൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ മാധവൻ്റെ ചില തിയറി ഇറ്റ് ഓൾസോ വെൻ ബാക്ക്. സോ ഹി ഹാഡ് എ ഡിഫറെൻറ്റ് ലീനിയൻസി. ഇപ്പം എമ്പ്രാന്തിരിയാണ് എമ്പ്രാന്തിരിമാരുടെ അതും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ നമ്പൂരിമാരങ്ങോട്ട് കൂടുന്ന പോലെ എമ്പ്രാന്തിരി. അപ്പോൾ ഇയാളുടെ ചിലത് കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ട്. ബട്ട് സംഭവം ഇറ്റ് നെവർ സ്പ്രെഡ് ഓർ നെവർ ബിക്കെയിം വെരി ബിഗ്. അപ്പോൾ ഞങ്ങളുടെ ബലമായ സംശയം ഈ ബാക്കി എല്ലാത്തിലും ത്രൈവ് ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനും കൂടല്ലൂർ ഗോ വൈദ്യ ഇത് പാഠശാല വൈദ്യപാഠശാല വളരെയധികം ഉപകരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ സംഗമ ഗ്രാമം ഇത് തന്നെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു വൈൽഡ് ഗസ്സാണ്. പിന്നെ എനിക്ക് വെറുതെ ഇങ്ങനെ തോന്നി, ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. പിന്നെയുള്ള അടുത്ത പേജിലുള്ളത് പേരുള്ളത് എലഞ്ഞിപ്പള്ളി എന്നാണ്. ഈ എലഞ്ഞിക്ക് നമുക്ക് പണ്ടേ പ്രാധാന്യമുണ്ട്. തൃശ്ശൂർ എലിഞ്ഞിത്തറ മേള അതാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാം. ആ എലിഞ്ഞ് പോവുകയും ചെയ്തു. ഇവിടെ ആ ഇവിടെയും എലിഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ എലിഞ്ഞിയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ 1300s കേട്ടോ, 100 മുമ്പേ കിട്ടിയിട്ടില്ല. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ കൂടല്ലൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വെരി റാഷണൽ, ദർ നോട്ട് ബോതേർഡ് അബൌട്ട് എനിത്തിങ്. ദ ഡിസൈഡ് ടു ഡു സംതിങ് ദ വിൽ ജസ്റ്റ് ഡു ഇറ്റ്. അപ്പോൾ ഞാൻ ഈവൻ വളരെ വൈൽഡ് ഗസ്സായിട്ട് എൻ്റെ അതോട് ഇപ്പോഴും പറഞ്ഞു, ഇവിടെ ഇത്ര വലിയ നാലരയും വേറെ എവിടെയും കാണില്ല, ഇവിടെ ഇപ്പോഴും ഒരു മാവുണ്ടേനും. ഇവർ വന്ന് ഇവിടെ വന്ന് ഒരു എലങ്ങിയുടെ ചുറ്റും ഒരു വീട് വെച്ചിട്ടില്ല എന്ന് പോലും എനിക്ക് വിശ്വാസമില്ല. അത്ര വരെ വൈൽഡ് ഗസ്സുകൾ യു ക്യാൻ ഗോ എനി ഡീപ്പ്. പിന്നെ അതിൽ നമുക്ക് റൂട്ട് തേടുക വേണ്ടും. അപ്പോൾ അത് ബാക്കുല അധിഷ്ഠിത എന്നാണ്. അപ്പോൾ ഒരു ഒരു വലിയ എലങ്ങിയുടെ ചുറ്റും മണന്തോന്നോ അല്ലെങ്കിൽ ഇവിടെ ഒരു എലങ്ങിക്കാടിൻ്റെ അടുത്ത് മണന്തോ, ഈ അധിഷ്ഠിത എന്താണെന്ന് കൃത്യമല്ല. ബകുലാധിഷ്ഠിത വിഹാര എന്നാണ് അതിൽ ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എലഞ്ഞിയുമായി ബന്ധപ്പെട്ട് എന്തോ ഉണ്ട്. ഇപ്പോൾ ഇവർ ഇതുവരെയുള്ള ഹിസ്റ്റോറിയൻസൊക്കെ അത് ഈ എലഞ്ഞിപ്പള്ളി എന്നുള്ളത് അത് ഇരിഞ്ഞാലപ്പള്ളി ഇരിഞ്ഞാടപ്പള്ളിയായി മാറി, അതുപോലെ അവിടെ കൂടൽ മാണിക്യത്തിന് സംഗമമുണ്ട്, അത് രണ്ടും വെച്ചിട്ടാണ് അവിടെയാണ് എന്ന് പറയണേ. ഞങ്ങൾക്ക് സയൻറ്റിഫിക്കലായിട്ട് ദേർ ഈസ് എ ഹ്യൂജ് ഗ്രോത്ത് ഇവിടെ, അതുകൊണ്ട് അതിനും സാധ്യത ഉണ്ട് എന്നൊരു തോന്നൽ. അപ്പോൾ ഇതിന് കൂടുതൽ ചെകയിൽ ലോക്കൽ ലാംഗ്വേജസും ലോക്കൽ ഇതും ആ ഇവിടെ നടന്നിട്ടുള്ള ഈവൻ പഴങ്കഥകൾ, ചില പഴങ്കഥകൾക്ക് 1000 പഴക്കമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ബഹുലാധിഷ്ഠിത എന്ന് എന്തിനാണ് പറയണേ? ഇപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ ഈ ദിവാരനോട് ഞാൻ പറയണ്ടേ, ഞങ്ങളുടെ കുലത്തിലൊരു ഇതുണ്ട്, ഞങ്ങൾക്ക് വെളിച്ചായാൽ മലയാളത്തിലൊന്നും പറയാൻ പാടില്ല. എൻ്റെ മുത്തശ്ശിമ എന്നെ ചീത്ത പറയും, ഞാൻ പട്ടിയെന്നോ പൂച്ചാന്നോ പറഞ്ഞ അന്ന് ശ്വാനെന്നോ മാർജാരെന്നോ തന്നെ പറയണം. അപ്പോൾ ഈ ബഹുലാധിഷ്ഠിത എന്ന് പറയുന്നത് ഇല്ല പേര് പറയാൻ പാടില്ല. രാവിലെ കുളിക്കുമ്പോൾ പൊട്ടക്കുഴിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം അച്ഛൻ പൊട്ടക്കുഴി നിര അപ്പൊ പറയാം. അപ്പൊ തിലകൻ അങ്ങനെയൊക്കെ ഈ ബഹുലാധിഷ്ഠിത അങ്ങനെ പലതുകൊണ്ട് വന്നതാവാം. അല്ലാണ്ട് അത് എങ്ങനെ വിഘടിച്ച് അത് ഇരിഞ്ഞാലപ്പള്ളി ആയി അങ്ങനെ തന്നെയാണോ ഇല്ലപ്പേര്, വേറെ ഇല്ലപ്പേരിനെയും അങ്ങനെ പറയാം പേർ പല കാരണം കൊണ്ടുണ്ട്. ഇതപ്പോൾ നമുക്ക് എല്ലാവരും അറിയാവുന്ന ഒരു കാരണമാണ്, വെളിച്ചാവുമ്പോൾ മലയാളം പറയാൻ പാടില്ല. അന്നിനി വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അവരിങ്ങനെ ഒന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് സംഗമഗ്രാമമാണ്. സംഗമഗ്രാമം എന്ന് പറഞ്ഞാൽ കൂടല്ലൂരാണ്. ശരിക്കങ്ങോട്ട് മലയാളത്തിലെ സംസ്കൃതമാണ് സംഗമഗ്രാമം കൂടല്ലൂർ. ഇതെല്ലാം കൂടുമ്പോൾ ഒരു ഒരു പുതിയ ഒരു ഐഡിയ ആണ് അത്.
ദിവാകരൻ വളരെ സീരിയസ് ആയിട്ട് പി പി ദിവാകരൻ്റെ ആണ്. എന്നിട്ട് ഞാനും ദിവാകരനും ഇവിടെ വന്നു അന്ന് വന്നാണ്. ആ അദ്ദേഹവും സയൻസാണ്. അപ്പൊ ഏതാണ്ട് പ്രശ്നം അതാണ്, ഈ ഹിസ്റ്ററി പഠിക്കലയില് മൂന്ന് കാര്യങ്ങൾ വേണം, മൂന്ന് സ്ട്രീം വേണം. ഒന്ന്, അതിൽ എഴുതിയേക്കണം സയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടാവണം. രണ്ട്, അതിൽ പറയണ സംസ്കൃതം എന്താണെന്ന് വെച്ചിട്ടുണ്ടാവണം. മൂന്ന്, ഇതൊക്കെ കഴിഞ്ഞാൽ അതിൽ നിന്ന് ഹിസ്റ്ററി എന്ന് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ സാമാന്യം വിഷമമുള്ള സാധനമാണ്. എനിക്കിതിൽ മറ്റേ രണ്ടും അറിയില്ല, സയൻസ് വേണമെങ്കിൽ കുറച്ച്, അതും അന്നത്തെ രീതിയിൽ സയൻസ് ചിന്തി അതിലേക്ക് പോകണം. ഞാനൊക്കെ ഇപ്പോൾ ഇന്നിപ്പോൾ ആ സയൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഒബ്വിയസ് എന്നുള്ള രീതിയിലാണ്. കാരണം ഞങ്ങൾക്ക് വേറെ വഴിയിലത് കാണാം, അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് തിരിച്ചു പോയിട്ട് അന്ന് അവർ എങ്ങനെ ചിന്തിച്ചു എന്ന് ആലോചിക്കാനുള്ള അതിനുള്ള ഒരു പണിപ്പാട് വേറെ. സയൻസ് മോഡേൺ സയൻസ് അല്ല. ഞങ്ങൾ നമ്മളൊക്കെ ഇതിൽ ഇൻവോൾവ് ആയിട്ട് മോഡേൺ സയൻസിലാണ്. ഇത് തമ്മിലുള്ള വിഷമങ്ങൾ. അപ്പം ഈ ഹിസ്റ്ററി ചെയ്യൽ ഒരു വലിയ പണിയാണ്. അപ്പോൾ അതിൽ ഈ മൂന്നിതിൽ അതിലിപ്പോൾ എനിക്ക് തോന്നിയത് എനിക്കിതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, നമ്പൂതിരിമാരുടെ ചില കൾച്ചർ. ഇപ്പം ഈ പറഞ്ഞില്ല, ഈ സംസ്കൃതം പറയും, അപ്പോൾ അതുകൊണ്ട് അതിന് വരാം. അതുപോലെയുള്ള ചില ആ കൾച്ചറുകളിൽ നമ്മൾ സാധാരണ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ പറയും, അല്ലെങ്കിൽ ഗുരുവിൻ്റെ പേര് പറയും. അത് കഴിഞ്ഞാൽ വേറൊന്ന് ഏറ്റവും പ്രധാനമുള്ള മാധവൻ്റെ സാധാരണ എല്ലാവരും പറയണതാണ്, ഏതുവരും പറയും നമ്മുടെ കുടുംബക്ഷേത്രം. മാധവൻ്റെ ഒരു റെഫറൻസും ഇല്ല. അതുകൊണ്ടുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്ര റെഫറൻസും കൂടി വരണം. എപ്പോഴും ക്ഷേത്രം, ഗുരു, അച്ഛനമ്മ, അല്ലെങ്കിൽ അമ്മയല്ല, കൂടുതൽ അച്ഛൻ അപ്പൻ അല്ലെങ്കിൽ ആ കുടുംബം, ഇതാണ് നമ്പൂരിമാരുടെ ഒരു കൾച്ചർ. അവരത് എംഫസൈസ് ചെയ്യുകയും ചെയ്യും. ഇതൊന്നും മാധവനെ കുറിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ മാധവൻ്റെ ലീനിയൻസി സ്റ്റിൽ നീഡ് ടു ബി അണ്ടർസ്റ്റുഡ്. വേണം ശരിക്കും ഒരു വീണ്ടും ഒരു റീ ഒന്ന് കൂടി ചെയ്യാൻ കാര്യം. ഇന്ന് അസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വി തിങ്ക് ദാറ്റ്സ് നോട്ട് ദ കറക്റ്റ് വൺ. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, കേരള സ്കൂൾ വാസ് റിയലി വൺ ഓഫ് ദ വെരി മോഡേൺ മാത്തമാറ്റിക്കൽ സ്കൂൾ, മാത്തമാറ്റിക്കൽ ആൻഡ് അസ്ട്രോണമിക്കൽ. There was huge amount of contribution. അതില് കോൺട്രിബ്യൂഷൻ്റെ ശരിക്കും അറിയണമെങ്കിൽ, ഡീപ്നെസ് അറിയണമെങ്കിൽ യുക്തിഭാഷ എന്ന് നോക്കണം. പച്ച മലയാളത്തിൽ എഴുതിയ പുസ്തകം. അതുകൊണ്ടും ഇത് സ്പ്രെഡ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസം. ഇതിൽ കൂടല്ലൂരിലെ പേര് തപ്പലായിരുന്നു എൻ്റെ ഒരു ഒരു ഉദ്ദേശം. ഓക്കെ.